നമുക്ക് ഈ ഒരു ബസ് മേടിച്ചിട്ട് ആ മൂന്ന് വണ്ടികൾ നമുക്ക് സെമി കൊണ്ട് തന്നെ അങ്ങ് കൊടുത്തേക്കാം. ഇത് വണ്ടി കയറുന്നില്ലല്ലോ, മതിലിൽ തട്ടുമോന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് ഗേസ്. തട്ടും 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 തട്ടുമോ? തട്ടും തട്ടും തട്ടും. നമുക്ക് റിവേഴ്സ് എടുത്തിട്ടേ കയറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, കാറ് കാറാ കൊണ്ടുവന്ന് കയറ്റരുത്. ഓക്കെ, എന്തായാലും റിവേഴ്സൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് കയറ്റുന്നുണ്ട്. ഗേസ് രാവിലെ തന്നെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോറേമോൻ വന്നിട്ടുണ്ടായിരുന്നു. ഡോറേമോൻ വന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല, ഷിൻചാനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഉപയോഗമുള്ള ഒരു കാര്യം അവൻ വന്നപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗേസ് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ സിറ്റിയിലാണെങ്കിൽ പുതിയൊരു ഡീലർഷിപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗേസ് അത് നമ്മുടെ പാലേറ്റിലേക്ക് പോകുന്ന സൈഡിൽ നല്ല അടിപൊളി ഒരു പ്രീമിയം ഡീലർഷിപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഡോറേമോൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഗേസ് എന്തായാലും പുതിയൊരു ഡീലർഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ആ വണ്ടികളൊക്കെ നൈസായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് സെമിയോണിന് കൊടുക്കാം. ഗേസ് സെമിയോണിന് എന്തായിരുന്നാലും ഇപ്പോൾ വണ്ടികൾക്കൊക്കെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഡോറേമോനെ ഷിൻചാനെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നില്ല. എടാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ നിന്നോണം, പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങി ചാടരുത്. ഗേസ് എന്തായാലും ഡോറേമോനെ ഷിൻചാനെ ഞാൻ നമ്മുടെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. നമ്മുടെ കാറും എടുത്തിട്ട് നേരെ ഡോറേമോൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പുതിയ ഡീലർഷിപ്പിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് കത്തിച്ച് വിടാം. ഗേസ് അവിടെ ചെന്നിട്ട് അവിടെ ഏതൊക്കെ വണ്ടികളാണ് ഉള്ളതെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കി നോക്കാം. ഡോറേമോൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു രണ്ട് ഇന്ത്യൻ വണ്ടികളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗേസ് അപ്പം എന്തായാലും ഒരു കാര്യം പറയാൻ മറന്നു. ഈ ഹായ് ഹലോ ഗൈസ്, അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗേസ് അപ്പം നമ്മൾ നേരെ ആ ഒരു ഡീലർഷിപ്പ് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ സബ് ചെയ്യാത്തവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഗേസ് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഗേസ് നമ്മുടെ ചാനലിലെ വീഡിയോസിനൊക്കെ ഇപ്പോൾ വ്യൂസ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഗേസ് നിങ്ങൾക്ക് GTA 5 ഗെയിം പ്ലേ വീഡിയോസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഗെയിം പ്ലേ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് GTA 5 ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതല്ല ഈ GTA 5 വീഡിയോസ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും ഗെയിം പ്ലേ വീഡിയോസും കൂടെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല, ഗേസ് പഴയതുപോലെ നമ്മുടെ GTA 5 വീഡിയോസിനൊന്നും ഇപ്പോൾ വളരെയധികം വ്യൂസ് അങ്ങനെ കയറുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് വേറെ ഏതെങ്കിലും ഗെയിം പ്ലേ വീഡിയോസും കൂടെ ട്രൈ ചെയ്യണമെന്നുള്ള കാര്യം ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ പറഞ്ഞേക്കണേ. ഗേസ് എന്തായാലും അവസാനം ഞാനാണെങ്കിൽ ആ ഒരു ഡീലർഷിപ്പിൻ്റെ അടുത്തൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഗേസ് ഈ ഒരു ഡീലർഷിപ്പ് നോക്കി ഇതിൻ്റെ ആ ഒരു കയറി പോകുന്ന വഴി കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഗേസ് ഈ ഒരു ഡീലർഷിപ്പ് എനിക്ക് തോന്നുന്നു വലിയൊരു മാൻഷൻ പോലെയാണ് തോന്നുന്നത്. മാൻഷനകത്ത് കയറി പോകുന്നൊരു ഫീലാണ് ഗേസ് ഇതിനകത്തേക്ക് കയറി വരുമ്പോഴും. എൻ്റെ മോനെ സെറ്റ് ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡീലർഷിപ്പ്. ഇതിന് മുമ്പ് നിങ്ങൾ GTA 5 ഇതേപോലത്തെ ഡീലർഷിപ്പ് കണ്ടിട്ടുണ്ടോ? ഗേസ് അടിപൊളി സാധനമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഡീലർഷിപ്പ്. ഗേസ് ഈ ഡീലർഷിപ്പ് നമുക്കിങ്ങ് മേടിച്ചിട്ട് ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടിട്ട് സെയിൽ നടത്തിയാലോ? എന്തായാലും നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ വണ്ടികളാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഗേസ് അപ്പോൾ ഇതിനകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ ആകെപ്പാടം മൂന്ന് വണ്ടികളേ ഉള്ളൂ. ഒരു പോളോ GTയും കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റും കിടക്കുന്നുണ്ട്, പിന്നെ ഒരു ഹമ്മറും കിടക്കുന്നുണ്ട്. ഗേസ് ഈ മൂന്ന് വണ്ടികളും നമ്മൾ നൈസായിട്ട് ഇവിടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് ഡീലർഷിപ്പ് മൊത്തത്തിൽ നമുക്കൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ഗേസ് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഗേസ് അതിലുള്ള ബീച്ചൊക്കെയാണ്. എൻ്റെ മോനെ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബീച്ചിലേക്ക്. ഇവിടെ ആണെങ്കിൽ ഒരു TV വെച്ചിട്ട് സെറ്റായിട്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ അവിടെ കട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന ഗേസ് ഇതിൻ്റെ മുതലാളിയാണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നതും ഇവിടെ തന്നെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ദാണ്ട് ഇതിനകത്ത് കുറേ ക്യാഷൊക്കെ ഇട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ബ്ലാക്ക് മണി ആണെന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത്. ഗേസ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്നും കാണാൻ വേണ്ടി വന്നതല്ല. നമ്മുടെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുകളിൽ കിടക്കുന്ന മൂന്ന് വണ്ടികൾ ഇവിടെ നിന്ന് എങ്ങനെയും അടിച്ചു മാറ്റിക്കൊണ്ട് പോകണം, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ ആണത്. ഗേസ് ഇപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ആദ്യം താണ്ട് ഈ ഒരു പോളോ GT തന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കി നോക്കാം. ചേട്ടാ, ഞാനാണെങ്കിൽ ആ പോളോ GT മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വണ്ടി മട്ടി പോളിയാണ്. ചേട്ടാ, അതിൻ്റെ റേറ്റും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ആ സർ, അതിൻ്റെ റേറ്റ് വരുന്നത് $1,000,000 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. സാറിൻ്റെ ഈ ഒരു ഡ്രസ്സിങ്ങും വേഷവും ഒക്കെ കണ്ടിട്ട് $1,000,000 ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സർ. അതെന്ത് വർത്തമാനമാണോ ഇയാൾ പറയുന്നത്? എൻ്റെ പൊന്നു ചേട്ടാ, എന്നെ കാണാനായിട്ട് ഒരു കൂതറ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ നല്ല ക്യാഷൊക്കെ ഉണ്ട്, വണ്ടി മേടിക്കാനാണ് ഞാൻ വന്നത്. സാർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. സാർ ഒരു കാര്യം ചെയ്യ്, വണ്ടിക്ക് അകത്തേക്ക് കയറിയിരുന്നു, ഞാൻ ചാവി എടുത്തിട്ട് വരാം, ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോട്ടെ. ഗേസ് എന്തായാലും ഞാൻ ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാര്യം ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഇയാളാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് സാർ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോകണ്ടേന്ന്. അങ്ങനെ എന്തായാലും അയാൾ ചാവിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ നേരെ വണ്ടിയൊക്കെ എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗേസ് ഈ ഒരു വണ്ടിയുടെ കളറ് നല്ല അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് റോഡിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികളും ഈ വണ്ടിയും വെച്ച് നോക്കുമ്പോൾ നല്ല എറിച്ച് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു യെല്ലോ കളർ പോളോ GT തന്നെയാണ്. ഗേസ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പോകുന്നത് ഈ ഒരു വണ്ടിയാണ് ഗേസ്. പക്ഷേ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ഈ മുട്ടത്തലേനെ ഞാൻ എവിടെ കൊണ്ടുവന്ന് കളയും ഗേസ്? അതിനൊരു ഐഡിയ വേണമല്ലോ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഗേസ് എന്തായാലും ഈ ഒരു വണ്ടി നല്ല അത്യാവശ്യം സ്പീഡിനൊക്കെ പോകുന്നുണ്ട്. ഗേസ് അപ്പോൾ ഈ ഒരു പോളോ GT
വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇയാളെ ഒഴിവാക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഇതൊന്ന് പ്രയോജിച്ച് നോക്കാം. ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ, ഒന്ന് മുള്ളാൻ മുട്ടുന്നുണ്ട്, നമുക്ക് ആരും കാണാതാണ്ട് ഇവിടെ ഇറങ്ങി ഒന്ന് മുള്ളിയിട്ട് പോകാം. ചേട്ടനും കൂടെ ഇറങ്ങി വേണമെങ്കിൽ ഒന്ന് മുള്ളിക്കോ, കുറേ നേരമായിട്ട് പിടിച്ചിരിക്കുന്നതൊക്കെ അല്ലേ. ചേട്ടാ മുള്ളി കഴിഞ്ഞതിന് ശേഷം നേരെ റോഡിലേക്ക് കയറിയാൽ മതി കേട്ടോ, അവിടെ നിന്ന് വല്ല ഓട്ടോറിക്ഷയും കിട്ടും, അത് പിടിച്ചിട്ട് നേരെ ഡീലർഷിപ്പിലേക്ക് വിട്ടോ. കേസ് എന്തായാലും ഞാൻ വണ്ടി എടുത്തിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്, പുള്ളിക്കാരനാണെങ്കിൽ അവിടെ മുള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. കേസ് എന്തായാലും ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് നമ്മുടെ മാൻഷനിലേക്കാണ് പോകുന്നത്. കേസ് അപ്പോൾ ഈ ഒരു മൂന്ന് വണ്ടികളും അടിച്ച് മാറ്റി നമ്മുടെ മാൻഷനിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് സെമിയോണിനെ വിളിച്ചിട്ട് നമുക്ക് സെമിയോണിന് ഈ വണ്ടികളൊക്കെ കൊടുക്കാം. കേസ് എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഷിൻചാനും ഡോറേമോനും നമ്മുടെ വീടെടുത്ത് തലകുത്തനെ മറച്ചു വെച്ചോ എന്നുള്ള കാര്യം അറിയത്തില്ല. കേസ് അവസാനം എന്തായാലും ഞാൻ നമ്മുടെ പോളോ ജിറ്റിയും കൊണ്ടിട്ട് നമ്മുടെ മാൻഷനിലേക്ക് വന്നിട്ടുണ്ട്. വണ്ടി എന്തായാലും ഷെഡിനകത്തേക്ക് കയറ്റിയിടാം കേസ്, ആരും കാണണ്ട, വണ്ടി എന്തായാലും ഇവിടെ കിടക്കട്ടെ. കേസ് അടുത്ത് നമുക്ക് അടുത്ത വണ്ടി എടുക്കാൻ പോകാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ എന്തായാലും പൊക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് എന്തായാലും ഡ്രസ്സ് മാറ്റണം. കേസ് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എന്തായാലും ഡ്രസ്സ് മാറത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, പെട്ടെന്ന് അടിച്ചേ കേസ്, ലൈക്ക് പെട്ടെന്ന് 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 ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്. കേസ് എന്തായാലും നിങ്ങൾ ലൈക്ക് അടിച്ചു കൊണ്ടിട്ട് ഞാൻ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബൈക്ക് എടുത്തിട്ട് നേരെ ഡീലർഷിപ്പിലേക്ക് കത്തിച്ച് വിടാം കേസ്. അടുത്ത് നമ്മൾ അവിടെ കിടക്കുന്നതിൽ ഏത് വണ്ടി എടുക്കും? എനിക്ക് തോന്നുന്നു നമുക്ക് ഹമ്മർ എടുക്കാം എന്നല്ലേ കേസ്. നമുക്ക് ഹമ്മർ തന്നെ നോക്കി നോക്കാം. അവസാനം നമുക്ക് സ്വിഫ്റ്റ് എടുക്കാം കേസ്. ഡിസൈർ അല്ല അത്, സാധാ സ്വിഫ്റ്റാണ് അവിടെ കിടക്കുന്നത്. കേസ് ഇപ്പോൾ എന്തായാലും ഞാൻ നേരെ താണ്ടെ ഡീലർഷിപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ കേസ്, ബൈക്ക് അകത്തേക്ക് കൊണ്ടുപോകണ്ട. അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മിക്കവാറും അവന്മാർ ഇതെടുത്ത് വിറ്റുകളയും ചിലപ്പോൾ. കേസ് എന്തായാലും നമുക്ക് നേരെ ഇനി ഓടി ഇതിന് അകത്തേക്ക് കയറാം. ഈ അകത്തേക്ക് കയറി പോകുന്ന ഈ ഒരു വഴിയൊക്കെ സീനാണ് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ഈ ഒരു ഡീലർഷിപ്പ് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കേസ് നേരത്തെ ഞാൻ ആ ഒരു പോളോ ജിറ്റി എടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോയ ടൈമിലാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റെയർ കണ്ടായിരുന്നു മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതൊരു പോലീസ് വണ്ടിയല്ലേ ഇവിടെ ഇവന്മാരെടുത്താണ്ട് ചെമരിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്? കേസ് പോലീസ് വണ്ടിയൊക്കെ എടുത്ത് ചെമരിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം. ആ ഇവിടെ ഒന്നും ഇല്ലല്ലോ കേസ്. ഇവിടെയാണെങ്കിൽ ഇവന്മാരുടെ സ്പെയറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ചെറിയൊരു സ്പേസാണ്. നമുക്ക് നേരെ എന്തായാലും താഴേക്ക് ഇറങ്ങാം. ഇനിയിപ്പോൾ ഇവന്മാർ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും തലയിലിട്ട് കൊട്ടു വരും കേസ് ഇങ്ങോട്ടൊക്കെ കയറി വന്നതിന്. കേസ് എന്തായാലും നമുക്ക് ഇനി ഹമ്മർ പോയി ഒന്ന് നോക്കി നോക്കാം. ചേട്ടാ ഈ ഹമ്മർ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ. ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ്? വണ്ടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി വണ്ടിയാണ്, ഓഫ് റോഡൊക്കെ പോകാൻ കിട്ടലുമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വണ്ടി മേടിക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന അതിൻ്റെ മുകളിലിരിക്കുന്ന ബാഗൊക്കെ ഇല്ലേ, അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സാർ വണ്ടി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പേപ്പറൊക്കെ റെഡിയാക്കാം. സാർ റെഡി ക്യാഷ് ആണോ അല്ലെങ്കിൽ കാർഡാണോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാക്കായിരുന്നു. കേസ് എന്തായാലും ഇങ്ങേര് പറയുന്നത് ക്യാഷ് ആണോ അല്ലെങ്കിൽ കാർഡാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എൻ്റെ പൊന്നേട്ട ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണോ ആദ്യം എനിക്ക് തോന്നുന്നു, എന്നാലേ ഈ വണ്ടി ഞാൻ മേടിക്കത്തുള്ളൂ. സാർ എന്നാൽ പിന്നെ വണ്ടിക്കകത്തേക്ക് കയറിയിരുന്നു, ഞാൻ ചാവി എടുത്തിട്ട് വരാം. കേസ് എന്തായാലും ഇവനും പറഞ്ഞത് വണ്ടിക്കകത്തേക്ക് കയറിയിരിക്കാനാണ് ചാവി എടുത്തിട്ട് വരാം. അവസാനം ഞാൻ വണ്ടിക്കകത്ത് കയറിയിരുന്നപ്പോൾ അവൻ ചാവിയൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു. വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ രണ്ടാമത് അടിച്ചു മാറ്റാൻ പോകുന്നത് ഈ ഒരു ഹമ്മറാണ് കേസ്. ഹമ്മർ സീനാണ് കേട്ടോ. ഓഫ് റോഡൊക്കെ പോകാൻ അടിപൊളിയായിരിക്കും ഈ ഒരു വണ്ടി. ചേട്ടാ നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് നൈസായിട്ട് മൗണ്ട് ചില്ലിയാടിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് വന്നാലോ? അല്ലെങ്കിൽ വേണ്ട താണ്ടെ ഇവിടെ കൂടെ കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡൊക്കെ പിടിക്കാൻ പറ്റും. ഓഫ് റോഡ് വണ്ടിയല്ലേ, അപ്പോൾ എനിക്ക് എന്തായാലും ഓഫ് റോഡിൽ ഈ ഒരു വണ്ടി എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നതെന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്നാലേ ഈ വണ്ടി ഞാൻ മേടിക്കത്തുള്ളൂ. കേസ് എന്തായാലും ഞാൻ നേരെ താണ്ട് ഇതിനകത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു വണ്ടി. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഓടിച്ച് മലയുടെ മുകളിലേക്ക് അങ്ങ് ഓടിച്ച് കയറ്റി വയ്ക്കാം. കേസ് വണ്ടി എന്തായാലും സീനാണ് കേട്ടോ, അടിപൊളിയായിട്ടൊക്കെ തന്നെ ഈ ഒരു ഓഫ് റോഡൊക്കെ കയറി പോകുന്നുണ്ട്. എൻ്റെ മോനെ സീനായിട്ടൊക്കെ തന്നെ ഈ ഒരു മലയുടെ മുകളിലേക്ക് വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹമ്മർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഒരു വണ്ടിയും കൂടെ ഉണ്ട് കേസ് ആ ഒരു ഡീലർഷിപ്പിൽ നിന്ന് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട്. അത് ഇനിയിപ്പോൾ എങ്ങനെ അവിടെ പോയി അടിച്ച് മാറ്റുമെന്ന് അറിയില്ല. അടുത്ത് നമുക്ക് ഇതേപോലെ വേഷം മാറിയിട്ട് അവിടെ ചെന്ന് ഇതേപോലെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനെന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി വരാം. കേസ് എന്തായാലും നമുക്ക് നേരെ കത്തിച്ച് മുകളിലേക്ക് കയറ്റാം. നേരത്തെ മുള്ളാൻ പോയ ചേട്ടൻ ഡീലർഷിപ്പിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞേനായിരുന്നു. കേസ് എന്തായാലും നാണ്ട ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സിറ്റിയുടെ ഏകദേശം ഫുൾ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. ചേട്ടാ എൻ്റെ കൂടെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്നതുകൊണ്ടല്ലേ ഈ ഒരു വ്യൂ ഒക്കെ ചേട്ടന് കാണാൻ പറ്റിയത്. എന്തായാലും ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് നിന്നോ. ഞാൻ ഈ ഒരു വണ്ടിയും കൊണ്ട് നൈസായിട്ട് ഇവിടെ നിന്ന് ഒന്ന് സിറ്റി വരെ ഒന്ന് വീട് വരെ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. ഓക്കെ ചേട്ടാ, എന്തായാലും ഇവിടെ കിടന്നോണേ, ബോധം വരുമ്പോൾ എണീറ്റ് പൊയ്ക്കോണം കേട്ടോ. കേസ് എന്തായാലും അയാളടിച്ച് ബോധം കെടുത്തിയിട്ടിട്ട് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് നേരെ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കേസ് അപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് നേരെ എന്തായാലും നമ്മുടെ മാൻഷനിലേക്ക് പോവാം. വണ്ടി എന്തായാലും സീനാണ് കേട്ടോ, അടിപൊളി വണ്ടിയാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കേസ് അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ഹമ്മറും എടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ മാൻഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി എന്തായാലും ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കയറത്തില്ല കേസ്. വണ്ടി ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കട്ടെ, ഇതിനകത്ത് ഒരു വണ്ടി ഇടാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് അത്യാവശ്യം ചെറിയൊരു
വലിയൊരു വണ്ടിയാണ്. ഗേസ് എന്തായാലും ഞാൻ വീണ്ടും നമ്മളെ ഡ്രസ് കോഡൊക്കെ മാറ്റിയിട്ട് നേരെ നമ്മുടെ ഡീലർഷിപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഗേസ് ഈ ഒരു ഡ്രസ്സിൽ നമ്മളെ ഇവിടെ ആരും തിരിച്ചറിയൂത് എനിക്ക് തോന്നുന്നില്ല. ഗേസ് മറ്റവന്മാർ രണ്ടെണ്ണം ഇവിടെ തിരിച്ചെത്താനുള്ള ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഗേസ് എന്തായാലും ഞാൻ നേരെ ഈ ഒരു ഡീലർഷിപ്പിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇനി ആകപ്പാടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെഡ് കളർ സ്വിഫ്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് സാധാ സ്വിഫ്റ്റ് ആണ്. ഗേസ് നിങ്ങൾക്ക് സ്വിഫ്റ്റ് ഡിസൈർ ആണോ ഇഷ്ടം അല്ലെ സാധാ സ്വിഫ്റ്റ് ആണോ ഇഷ്ടം? ഗേസ് എന്തായാലും ഈ പുള്ളിക്കാരനോട് സംസാരിച്ചു നോക്കാം. ചേട്ടാ, ആ ഒരു സ്വിഫ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ്, അത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർ, ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ തരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രണ്ട് വണ്ടികൾ ഇപ്പോൾ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ സാറിന് ഈ വണ്ടി തരാൻ പറ്റത്തുള്ളൂ. ഗേസ് എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ തരാൻ ചാൻസ് ഇല്ല ഗേസ്. കാരണം മറ്റേ രണ്ട് വണ്ടികൾ തിരിച്ചു കൊണ്ട് വരില്ല എന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ ഗേസ്. അത് നമ്മളാണ് എടുത്തുകൊണ്ട് പോയെന്ന് ഈ പുള്ളിക്കാരന് അറിയത്തില്ല ഗേസ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനി അവസാന തടവ് എടുത്താലേ പറ്റത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ അയാൾ മാത്രമേ ഉള്ളൂ ഗേസ്. ആ ഒരു ടൈമിൽ നമുക്കൊരു ഗൺ എടുത്തിട്ട് അയാളെ വരട്ടിയിട്ട് ആ വണ്ടിയുടെ ചാവി എടുത്തിട്ട് നേരെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം ഗേസ്. ഇവിടെയാണെങ്കിൽ രണ്ട് ഹെലിപാഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഇറങ്ങി കാറൊക്കെ മേടിച്ചിട്ട് പോകാനുള്ള വൺ സെറ്റപ്പുള്ള വൺ ഡീലർഷിപ്പാണ് ഇത് ഗേസ്. എന്തായാലും ഞാനൊരു ഗണ്ണൊക്കെ എടുത്തിട്ട് നേരെ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഗേസ്. ഗണ്ണൊക്കെ എടുത്ത് സക്സസ് ആയിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പോയത് പൊക്കിക്കോ, കൈ പൊക്കിക്കോ, കൈ പൊക്കിക്കോ. ചേട്ടാ, ആ റെഡ് കളർ സ്വിഫ്റ്റിൻ്റെ ചാവി ഇങ്ങനെ നൈസായിട്ട് തന്നേക്ക്, അത് ഞാനങ്ങ് കൊണ്ടുപോകാൻ പോവുകയാണ്. പെട്ടെന്നെടുക്ക്, പെട്ടെന്നെടുക്ക് ഗേസ്. എന്തായാലും പുള്ളിക്കാരൻ ചാവിയൊക്കെ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു സീനുണ്ട് ഗേസ്. നമുക്ക് 3-star വാണ്ടഡ് ലെവൽ വീണിട്ടുണ്ട്. ഇനിയിപ്പം പോലീസുകാരുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയാൽ മാത്രമേ വണ്ടി നമുക്ക് കിട്ടത്തുള്ളൂ. ഈ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ രണ്ട് വണ്ടികളും കൂടെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും ഗേസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഓഫ് റോഡ് കയറിയാലോ, മറ്റേ ഹമ്മർ കൊണ്ടുപോയി ഓഫ് റോഡ് കയറാം ഗേസ്. ആ വണ്ടിയുടെ ബാക്കിൽ ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ. സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാനിങ്ങി പോയി. എൻ്റെ മോനെ സീന് ഗേസ്. എന്തായാലും പോലീസ് വണ്ടികളത് എവിടേക്കോ കൊണ്ടുവച്ച് ഇടിക്കുന്നുണ്ട്. അവന്മാർക്ക് തന്നെ അറിയത്തില്ല. നമുക്ക് തണ്ട് ഇങ്ങോട്ട് ഇറങ്ങാം. ആ താങ്ക് യു സാറേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഗേസ്. എന്തായാലും അയാൾ ഇടിച്ച് നമ്മളെ ഇങ്ങോട്ടേക്ക് ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു ഗേസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ താണ്ട് ഈ ഒരു മലയുടെ മുകളിൽ അങ്ങോട്ട് കയറി പോവാം ഗേസ്. മറ്റവൻ അടിച്ച് ബോധം കെടുത്തി ഇട്ടിരിക്കുന്നത് ഈ ഒരു മലയുടെ മുകളിലല്ലേ. ഇനിയിപ്പോൾ അവൻ നമ്മളെ വീണ്ടും കാണുമോ ഗേസ്? എന്തായാലും അവൻ കിടക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് പോകണ്ട ഗേസ്. നമുക്ക് വേറെ ഏതെങ്കിലും വഴി പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം ഗേസ്. എന്തായാലും നൈസായിട്ട് നമുക്ക് താണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് താണ്ട് ആ പുല്ലിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് ഒളിച്ച് നിൽക്കാൻ വേണ്ടി നോക്കി നോക്കാം ഗേസ്. ഒരുത്തനാണെങ്കിൽ സൈക്കിളിലൊക്കെ ഇതുവഴി പറന്നൊക്കെ പോകുന്നു. അവൻ എവിടെ നിന്ന് വന്നു എന്ന് അറിയില്ല ഗേസ്. ഇതുവഴിയൊക്കെ സൈക്കിൾ കൊണ്ട് അവൻ എങ്ങോട്ട് പോവുകയാണോ ആവോ ഗേസ്. എന്തായാലും നമുക്ക് വണ്ടി താണ്ട് ഇവിടെ ഇട്ടിട്ട് ഒതുങ്ങി നിൽക്കാം. എന്തായാലും പോലീസുകാരൊക്കെ പോട്ടെ ഗേസ്. എന്തായാലും പോലീസുകാരുടെ കയ്യിൽ നിന്നൊക്കെ നൈസായിട്ട് എസ്കേപ്പ് ആയിട്ട് ഞാൻ നേരെ നമ്മുടെ മാൻഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗേസ്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സെമിയോണിനെ വിളിച്ചിട്ട് ഡീല് സംസാരിക്കാം. 3 വണ്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ തരുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഗേസ്. എന്തായാലും സെമിയോൺ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ 3 വണ്ടികൾ കൊടുത്താൽ ക്യാഷിന് പകരം നമുക്ക് വലിയൊരു ബസ് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ സെമിയോണിൻ്റെ ഡീലർഷിപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഗേസ്. 3 വണ്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ സെമിയോണ് തരാൻ ക്യാഷ് ഇല്ല, പകരം ഒരു ബസ് തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ആ ഒരു ബസ് ഏതാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. നല്ല ബസ്സാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ആ 3 വണ്ടികളും സെമിയോണ് തന്നെ കൊടുക്കാം ഗേസ്. എൻ്റെ മോനെ ഗേസ്, ഇത് റോബിൻ ബസ്സല്ലേ ഗേസ്. സെറ്റ് സീൻ സാധനം ഗേസ് ഫിക്സ്ഡ്. നമുക്ക് ഈ ഒരു ബസ് മേടിച്ചിട്ട് ആ 3 വണ്ടികൾ നമുക്ക് സെമിയോണ്ട് തന്നെ അങ്ങ് കൊടുത്തേക്കാം. എന്തായാലും ഈ ഒരു ബസ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ മാൻഷനിലേക്ക് പോകാം ഗേസ്. നല്ല സെറ്റ് സാധനം ഗേസ്. അപ്പോൾ ഈ ഒരു റോബിൻ ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗേസ്. അപ്പോൾ എന്തായാലും ബസ് എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഈ ഒരു ബസ് കാണുമ്പോൾ ഷിൻചാനും ഡോറേമോനും എന്തായിരുന്നാലും ഹാപ്പി ആവും. കാരണം എന്താണെന്ന് അറിയോ ഗേസ്? ഈ ഒരു ബസ് കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം ഉറപ്പായിട്ടും ഈ ഒരു ബസ്സിൽ അവരെയും കൊണ്ട് നമ്മളൊരു ട്രിപ്പ് പോകുന്നത് ഗേസ്. അപ്പോൾ ഈ ഒരു ബസ്സിൽ നമ്മൾ ട്രിപ്പ് പോകണോ വേണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗേസ്. ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണമെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗേസ്. അപ്പോൾ വണ്ടി സീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല ഗേസ്. സീൻ സാധനം ഇതിൻ്റെ ആ ഒരു എൻജിൻ കവർ ഉണ്ടല്ലേ, നമുക്കിങ്ങനെ പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഗേസ്, എന്തായാലും നമുക്ക് ഇനി നേരെ കത്തിച്ച് നമ്മുടെ മാൻഷനിലേക്ക് കൊണ്ടുപോകാം. സെമിയോൺ എന്തായിരുന്നാലും ആളെ വിട്ടിട്ട് നമ്മളെ വീട്ടിൽ കിടക്കുന്ന ആ ഒരു 3 വണ്ടികൾ സെമിയോൺ എടുത്തോളും. നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബസ്സും കൊണ്ടുപോകാം ഗേസ്. ഈ ബസ്സിനെ നമുക്ക് സ്വന്തമാണ് ഗേസ്. എന്തായാലും നമ്മൾ കുറേ ദിവസം മുമ്പ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, കൊമ്പൻ ബസ്സിലൊക്കെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൈക്കിളിൻ്റെ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് ഗേസ്. അതുപോലെ മൈക്കിളിൻ്റെ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് ഷിൻജാനെയും ഡോറേമോനെയും എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു ബസ്സിലും ഒരു ട്രിപ്പ് എന്തായാലും പോകണം ഗേസ്. അപ്പോൾ എന്തായാലും എങ്ങോട്ട് ട്രിപ്പ് പോകണമെന്നുള്ള കാര്യം നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത് ഗേസ്. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗേസ്, എന്തായാലും നമ്മൾ നേരെ താണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയൊക്കെ തിരിഞ്ഞിങ്ങനെ കയറുകയാണ്. എൻ്റെ മോനെ സീൻ സാധനം ഗേസ്. ആ ഒരു വളഞ്ഞ് കയറി വരുന്ന ആ ഒരു വണ്ടിയുടെ ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു ലുക്കൊക്കെ കണ്ടില്ലേ ഗേസ്, സീനായിട്ട് തന്നെ ഉണ്ട് ഗേസ്. എന്തായാലും ഷിൻജാനും ഡോറേമോനും ഈ ഒരു വണ്ടി കാണുമ്പം തന്നെ പറയും അവന്മാരെ ഇപ്പോഴും തന്നെ ട്രിപ്പ് കൊണ്ടുപോകണമെന്ന് ഗേസ്. എന്തായാലും നമുക്ക് ഈ ഒരു വളവൊക്കെ അങ്ങോട്ട് നൈസായിട്ട് വളച്ചങ്ങ് ഓടിച്ച് അങ്ങ് കയറ്റാം. ഇത് വണ്ടി കയറുന്നില്ലല്ലോ, ആ മതിലിൽ തട്ടുമോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് ഗേസ്. തട്ടും തട്ടും തട്ടും
തട്ടുമോ? തട്ടും തട്ടും തട്ടും, നമുക്ക് റിവേഴ്സ് എടുത്തിട്ടേ കയറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, കാറ് കൊണ്ടുവന്ന് കയറ്റരുത്. ഓക്കെ, എന്തായാലും റിവേഴ്സ് ഒക്കെ എടുത്തിട്ട് സെറ്റായിട്ട് കയറ്റുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഫ്രണ്ടിൽ വണ്ടിയോ? കണ്ടില്ല ചേട്ടാ, സോറി സോറി, ഒന്നും പറ്റിയില്ല. പൊയ്ക്കോ 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 പൊയ്ക്കോ, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും അയാളുടെ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് തട്ടിയെന്ന് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. കേസ് എന്തായാലും നേരെ നമ്മൾ മാൻഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നൈസായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലങ്ങ് അകത്തേക്ക് കയറ്റിയിടാം. നമ്മുടെ ബൈക്കും കാറൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടിട്ട് വണ്ടി സെറ്റായിട്ട് നമ്മുടെ ഇവിടെ കയറ്റിയിടാൻ പറ്റും. നമ്മുടെ ബാക്കി നമ്മുടെ ഹമ്മർ സ്വിഫ്റ്റൊക്കെ സെമിയോണ് വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. സെമിയോണ് നമ്മൾ ഈ ഒരു ബസ് എടുത്ത ടൈമിൽ തന്നെ ആളെ പറഞ്ഞു വിട്ട് വണ്ടിയൊക്കെ ഇവിടെ നിന്ന് സെറ്റായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സെമിയോണെണ്ണേ. ഇതിപ്പോൾ എന്തായാലും വണ്ടി സെറ്റായിട്ട് ഞാൻ താണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഷിൻജാനും ഡോറയും മോനും താണ്ട് വന്ന് വണ്ടിയൊക്കെ കണ്ടപ്പോൾ അവന്മാരും ഹാപ്പി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ട്രിപ്പ് പോകുന്ന കാര്യം നിങ്ങൾ മറക്കണ്ട, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ എങ്ങോട്ട് പോകണമെന്നുള്ള കാര്യം. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും ബൈ ഗൈസ്.